Hi friends, welcome back to Jedhi's mashup. Innathe nammude item chicken macaroni aanu. Appo naan vegam thanne adu engane undaakkunnu ennu kaanikkam. Appo macaroni undaakkanayitte naan oru half portion cauliflower oda masala ka serthu vechittund. Cauliflower optional aanto appo ningal vegetarians aanengil chicken pagaram ee cauliflower maatram serthittum undaaka idil naa ittittullathu mannal podi molagu podi uppu pinne oru tablespoon corn flour podi kondi add cheyidittunde pinne curry veppil ingane murichittana idokku kudi onnu mix cheythu aadhyam thanne vechittunde ini aavashyathinulla chicken nallona wash cheythu eduthittu idu pole cheriya piece aakkittu cut cheythu vechittunde ini idilekku namukku masala okke serthu kodukkam. അതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്യുന്ന കുറച്ച് കുരുമുളക് പൊടിയാണ്. 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തു കൊടുക്കുന്നത്. അടുത്തതായി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കാൽ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ ചിക്കൻ ആവശ്യമുള്ള കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ, കുറച്ച് സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു സ്പൂണൊക്കെ നമ്മൾ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതും അതുപോലെ കോളിഫ്ലവർ നിങ്ങൾ ഇടുകയാണെങ്കിൽ കോളിഫ്ലവറും ഫസ്റ്റ് തന്നെ മസാല ചേർത്ത് വെക്കണം. ഒരു 10 മിനിറ്റ് എങ്കിലും മുന്നേ മസാല ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലോണമൊന്ന് ചേർന്ന് പിടിക്കും. കുറച്ച് റെഡ് ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്, നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മസാല ഒക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മക്രോണിയാണ്. മക്രോണി ഞാൻ ഇതൊരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്രയും മക്രോണിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കിനി ആദ്യം കോളിഫ്ലവർ ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പാനിൽ. ഇനി ഇതിൽ മസാല ചേർത്ത് വെച്ചാൽ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് വരാം. മക്രോണിയിൽ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വല്ലാതെ അങ്ങ് ക്രിസ്പി ആണ്ടോ. ഒരു മീഡിയം ഒരു ഇതിൽ ഫ്രൈ ആയാൽ മതി കേട്ടോ. വല്ലാതെ അങ്ങ് ഫ്രൈ ആക്കരുത്, അപ്പോൾ കരിഞ്ഞുപോവേ. അതാ ഈ ഒരു ഇതിൽ പാകത്തിൽ മതി. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ ആണ്ടോ നമ്മൾ മസാല ചേർത്ത് വെച്ചാൽ ആ ചിക്കനും ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കോളിഫ്ലവറും ചിക്കനും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ചിക്കൻ മാത്രം വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും കോളിഫ്ലവറും കൂടി ചേർക്കുമ്പോൾ ഒരു ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടി കരിയാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ ചിക്കനും കറക്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഇതിലും ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമ്മൾ മക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പോട്ടിൽ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടാണ് കേട്ടോ നമ്മൾ മക്രോണി ഇടുന്നത്. ഇതിലേക്ക് 2 സ്പൂൺ സോൾട്ട് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണിനാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മക്രോണി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ മക്രോണി വേവാൻ. മക്രോണി ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കാം. അപ്പോൾ മക്രോണി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച അതേ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണാണ് കേട്ടോ, ഒരു ഫുൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതൊന്ന് ഫ്രൈ ആയിട്ട് ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ കറക്റ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഉള്ളി ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ പച്ചമുളകുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് വല്ലാതെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആണ്ട. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ക്യാബേജും ക്യാരറ്റും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാബേജ് ഒരു ക്വാർട്ടർ പോർഷനെ എടുത്തിട്ടുള്ളൂ. ഒരു 2 ക്യാരറ്റും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
carrot ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് കാബേജ് നമ്മൾ അതുപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോൾട്ടും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉള്ളി അധികം വേവണ്ട കാരണം ഇതിൻ്റെ കൂടെ കിടക്കുമ്പോൾ വീണ്ടും ഉള്ളി നല്ലോണം വേവും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ഉള്ളി ആവേണ്ട കേട്ടോ ഇത് ഒരു മിനിറ്റ് എങ്കിലും എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണേ അതിനുശേഷം നമ്മൾ ഈ ക്യാബേജൊക്കെ ഒന്ന് വേവാൻ വേണ്ടി കുറച്ച് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ വേവിച്ചപ്പോൾ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് ചോപ്പ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്യണേ അല്ലെങ്കിൽ ആ തക്കാളി അതിലാണ് കിടന്ന് ഓഡ് ചെയ്യണം അപ്പോഴുള്ള ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതും നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിലുള്ളൂ തക്കാളി ഉടനെ നല്ല കറക്റ്റായിട്ട് വരുള്ളൂ തക്കാളിയുടെ ജ്യൂസൊക്കെ കിട്ടണം ഉടനെയിട്ട് അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഒരു വലിയ സ്പൂൺ ടൊമാറ്റോ സോസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സോൾട്ട് സോൾട്ട് നമ്മളിത് ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് സോൾട്ടും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണക്കൊക്കെ ഒന്ന് മാറുന്ന പോലെ മസാലയുടെ മണക്കൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തേണ്ടിയിരിക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കോളിഫ്ലവറും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം ചിക്കനൊക്കെ ഒന്ന് ആഡായിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ കാരണം നമുക്ക് ആ മസാലയൊക്കെ എന്നാലുള്ളൂ ആ ചിക്കനിലും കോളിഫ്ലവറിലൊക്കെ നല്ലോണം ഒന്ന് പിടിക്കുകയുള്ളൂ ഇനി മക്രോണി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഒന്നിച്ച് ചേർക്കരുതേ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ചേർക്കാൻ പാടുള്ളൂ മക്രോണിയൊക്കെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ടാവും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കണം കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എന്തായാലും ഇഷ്ടപ്പെടും കാരണം അവരുടെയൊക്കെ ഫേവറേറ്റാണ് ഈ മക്രോണി പാസ്ത എന്നൊക്കെ പറയുമ്പോൾ വലിയവർക്ക് ഇഷ്ടമാണ് കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായിരിക്കും ഇതൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില മേലെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റിയായ ഈ മക്രോണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ കമൻസിൽ ഇൻബോക്സ് ചെയ്താൽ മതി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനോ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്ന് ചെയ്തേക്കണേ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ദിസ് ഈസ് ഫ്രം ജെഡീസ് മഷപ്പ് സൈനിങ് ഓഫ്